യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ. മോളെന്ന് എങ്ങനെ പറയുന്നത്? നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ അത്തഴം കഴിച്ചത്. ആ അതെല്ലോ, ഞാൻ പെട്ടെന്ന് മറന്നു അയച്ച. മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കെ അവൻ വന്ന് പറയുന്നൊക്കെ കേട്ടപ്പോ മനസ്സ് വല്ലാതെ നൊന്തുപോയല്ലേ മോളെ. നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അച്ഛനറിയില്ല. എന്റെ മകൾക്ക് ഇങ്ങനൊരു യോഗമായി പോയല്ലോ. അച്ഛൻ വിഷമിക്കണ്ട, വന്നു വന്ന് എനിക്കിതൊക്കെ ഒരു ശീലമായിപ്പോയി. അയാളുടെ നാവിന്ന് ഞാൻ എന്തൊക്കെ കേട്ടിരിക്കുന്നു. ഞാൻ കാരണം അച്ഛനും രഘുവേട്ടനും അതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ എന്റെ സങ്കടം. ചേച്ചിയും രഘുവേട്ടനും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നിടത്തേക്ക് ഇങ്ങനൊരു മരണത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചഴക്കരുതായിരുന്നു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ കാരണാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവന്റെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. എന്നാലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളിവിടെ ഉള്ളത് കൊണ്ടാ അയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അയാൾ തേടി വരുവച്ച അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എന്തിനാച്ച ഞാൻ വെറുതെ എല്ലാവർക്കും ഒരു ശല്യമാവുന്ന. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക അച്ഛ. എന്ത് തീരുമാനം? ഞാൻ വേറെ എവിടെയെങ്കിലും റെന്റിനൊരു വീടെടുത്ത് പിള്ളേരെ കൊണ്ട് അങ്ങോട്ടേക്ക് മാറാം. മോളെ നീ എന്ത് ഭ്രാന്തക്കായി പറയുന്നത്? പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ മാറി താമസിക്കാനോ? അങ്ങനെ നീ ഇവിടുന്ന് മാറി നിന്നാം നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂ. കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാൻ ആരെങ്കിലും വെച്ചോളാച്ച. ഞാൻ തനിച്ചാവുമ്പോ അയാൾ അധികം ഉപദ്രവിക്കില്ല. ഞാൻ പോലീസിനെ വിളിക്കുന്നറിയാം. നിങ്ങളൊക്കെ എന്നെ സഹായിക്കാനുണ്ടെന്ന് അറിയുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ വാശി. ആ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. അതുകൊണ്ട് മാറി താമസിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. നീ മണ്ടത്ര ഒന്ന് നിർത്തുന്നുണ്ടോ? നോക്ക് ചിരു, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നീയും നിന്റെ കുഞ്ഞുങ്ങളും വേറൊരിടത്ത് തനിച്ച് താമസിക്കേണ്ട കാര്യമില്ല. വിനയൻ ഇനിയും വന്നോട്ടെ, ഞങ്ങൾ നേരിട്ടുള്ളവനെ.